ഞാനാണീ സത്യഭാമ. ഞാൻ ഇവരെ കുറിച്ച് കേൾക്കുകയോ ഇവരെ കാണുകയോ ചെയ്തിട്ടില്ല. ഞാൻ കുറച്ചു മുന്നേ ആണ് ഈ സത്യഭാമ ആരാണെന്ന് ഞാൻ അറിയുന്നത്. അതറിയാൻ കാരണം നമ്മുടെ RLV രാമകൃഷ്ണനാണ്. RLV രാമകൃഷ്ണൻ എന്ന് പറയുന്നത് നമ്മുടെ കലാഭവൻ മണിയുടെ അനുജനാണ്. അദ്ദേഹത്തെ കുറിച്ചൊരു വിമർശനം നടത്തി. പരസ്യമായി ഇങ്ങനൊരു വിമർശനം നടത്താൻ പാടില്ലാത്തതാണ്. ആ വിമർശനം എന്താണെന്ന് നമുക്ക് കേൾക്കാം. മോഹിനി ആയിരിക്കണം എപ്പോഴും മോഹിനിയാട്ടം കളിക്കുന്ന ആൾക്കാർ. ഇയാള് കണ്ടു കഴിഞ്ഞാല് എല്ലാം കൊണ്ടും കാല് കുറച്ചിങ്ങനെ അകത്തി വെച്ച് കളിക്കുന്ന ഒരു ആർട്ട് ഫോമാണ്. ഒരു പുരുഷൻ കാലും കവച്ചു വെച്ചിട്ട് മോഹിനിയാട്ടം കളിക്കാന്ന് പറഞ്ഞാൽ ഇതുപോലൊരു അരോചകമില്ല. എന്റെ അഭിപ്രായത്തില് മോഹിനിയാട്ടം ഒന്ന് ആമ്പിള്ളേർക്ക് പറ്റണമെങ്കിൽ അതുപോലെ സൗന്ദര്യം ഉണ്ടാവണം. സത്യഭാമയുടെ അഭിപ്രായത്തിൽ മോഹിനിയാട്ടം എന്നും ആൺകുട്ടികൾക്ക് പറ്റിയ പണിയല്ല. ഇനി അഥവാ ആൺകുട്ടികൾ കളിക്കുകയാണെങ്കിൽ അതുപോലെ സൗന്ദര്യമുള്ള ആൺകുട്ടികൾ വേണം കളിക്കാൻ. തീർന്നിട്ടില്ല അടുത്ത പ്രശ്നം. ഇതാണ് പേപ്പർ തരുന്നു മാർക്കിടാൻ. ഈ മാർക്ക് അതിനകത്ത് ഫസ്റ്റ് കോളം കുട്ടിയുടെ സൗന്ദര്യം. സൗന്ദര്യത്തിനൊരു കോളം ഉണ്ട്, അത് കളറല്ല എന്റെ പൊന്ന ഡിപ്ലോമ ചേച്ചി. സൗന്ദര്യം എന്നത് അഴകാണ്. കറുപ്പിനും വെളുപ്പിനും ഒക്കെ അഴകുണ്ട്. അവിടെ ഉദ്ദേശിക്കുന്നത് ശരീരത്തിനും മുഖത്തിനും ഭാവത്തിനും കളിക്കുന്ന ഡാൻസിനും ഒക്കെ ഉള്ള ഒരു അഴകാണ് ഈ സൗന്ദര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്റെ ഡിപ്ലോമ ചേച്ചി. നല്ല കറുത്ത കുട്ടികൾക്ക് സൗന്ദര്യ മത്സരത്തിൽ പോലും സമ്മാനം കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതാണ് സത്യഭാമയുടെ അടുത്ത ചോദ്യം. ഒരു മോഹിനി ആയിരിക്കും ഒരിക്കലും മോഹനാട്ടം കളിച്ച ശരിയാവൂലോ? തീരെ കറുത്ത കുട്ടികൾക്ക് വല്ലൊരു സൗന്ദര്യ മത്സരത്തിന് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടോ? കറുത്ത സുന്ദരിമാർ സൗന്ദര്യ മത്സരത്തിൽ സമ്മാനം നേടിയ കാര്യമൊന്നും സത്യഭാമയ്ക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ്. എന്നാലും സൗന്ദര്യത്തിന് മുൻഗണന ഇല്ല എന്നല്ല, സൗന്ദര്യത്തിനേക്കാൾ കഴിവിനാണ് പ്രധാനം. അത് കറുപ്പായാലും വെളുപ്പായാലും കഴിവിനാണ് പ്രധാനം. നമ്മുടെ കലാഭവൻ മണിയും ശ്രീനിവാസനും സലീംകുമാറും ഒക്കെ സൗന്ദര്യത്തിന്റെ പേരിലല്ല പ്രശസ്തരായത്. ഈ കറുത്തതും വെളുത്തതും എന്നുള്ള ഒരു വേർതിരിവ് കാണിക്കുമ്പോൾ ഈ വളർന്നു വരുന്ന തലമുറയിൽ പോലും കറുത്ത കുട്ടികൾ അനുഭവിക്കുന്ന ഒരുപാട് ബ്ലെയിമിംഗ് ഉണ്ട്. അവരിത് കേൾക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന മനോവിഷമങ്ങൾ എത്ര വലുതാണെന്ന് നമുക്ക് പല കാര്യങ്ങളിലൂടെയും മനസ്സിലാക്കാവുന്നത് കാര്യങ്ങളേ ഉള്ളൂ. ഇത്രയും വിദ്യാഭ്യാസമുള്ള ആൾക്കാർ ഇതുപോലെ സംസാരിക്കുമ്പോൾ നമ്മുടെ ലോകം എങ്ങോട്ട് എന്ന് അറിയാതെ ചിന്തിച്ചു പോവുകയാണ്. ഇവരുടെ കയ്യിലൊക്കെ അഭ്യാസം മാത്രമേ ഉള്ളൂ. വിദ്യ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും പറയില്ല. എനിക്ക് സമൂഹത്തിനെ കൊണ്ട് ഇപ്പൊ ഒരു ഗുണമില്ല. സമൂഹത്തിനെ കൊണ്ട് സത്യഭാമയ്ക്ക് ഒരു ഉപയോഗം ഇല്ല എന്നാണ് പറയുന്നത്. എന്തായാലും RLV രാമകൃഷ്ണൻ, താങ്കൾ ഒട്ടും വിഷമിക്കേണ്ട. കാരണം താങ്കളുടെ പേരിൽ ഒന്ന് സമൂഹത്തിന്റെ മുന്നിൽ ഒന്ന് ആളാവാൻ നോക്കിയതാണ്, പക്ഷെ ചീറ്റിപ്പോയി. ഇനി സത്യഭാമ ചേച്ചിയുടെ അടുത്ത പ്രശ്നം ഇതാണ്. അച്ഛനും അമ്മയും കറുത്തിരുന്നാൽ കുട്ടികളും കറുത്തിരിക്കും. അങ്ങനെയുള്ള കുട്ടികൾ മത്സരത്തിനൊന്നും പങ്കെടുക്കാൻ പാടില്ല. അവർ വല്ല ഡാൻസ് ഒക്കെ പഠിച്ച് വല്ല പള്ളിയിലോ അമ്പലത്തിലോ വല്ല സ്റ്റേജിലോ ഒക്കെ ഡാൻസ് കളിച്ച് അങ്ങ് തട്ടിയും മുട്ടിയും പോയാ മതി. ഞാൻ കള്ളം പറയുന്നതാണെങ്കിൽ ഇതാ കേട്ടു നോക്ക്. അച്ഛനും അമ്മയും കറുത്തിരിക്കുമ്പോ കുട്ടികൾ കറുത്തിരിക്കും. അവർ നൃത്തത്തിലേക്കോ കല പഠിക്കാൻ വരുമ്പോ നിങ്ങൾ മത്സരത്തിന് കൊണ്ട് പഠിച്ചോളൂ. എത്രയോ വേദികൾ ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ പള്ളികളിലോ പല സ്ഥലത്തും കളിക്കുന്ന കുട്ടികളില്ലേ, നിങ്ങൾ അങ്ങനെയൊക്കെ കളിച്ചോളൂ. അപ്പം കറുത്ത കുട്ടികൾക്ക് ഡാൻസ് കളിച്ച് അത് വേദിയിൽ പെർഫോം ചെയ്ത് മത്സരത്തിന് പങ്കെടുക്കാനുള്ള യോഗ്യത ഇല്ല എന്നാണ് സത്യഭാമ ചേച്ചി പറയുന്നത്. മത്സരത്തിൽ പങ്കെടുക്കണമെങ്കിൽ നിങ്ങൾ സുന്ദരിയായിരിക്കണം, കൂടാതെ വെളുത്തിരിക്കണം. ഒരു കലാകാരി ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യമാണ്. അതും മോഹിനിയാട്ടത്തിൽ ഡോക്ടറേറ്റ് ഒക്കെ എടുത്ത RLV രാമകൃഷ്ണനെ പോലുള്ള ഒരു വലിയ കലാകാരനെ ഇങ്ങനെ പരസ്യമായി അപമാനിക്കുന്നത് വളരെ വലിയ തെറ്റ് തന്നെയാണ്. അദ്ദേഹത്തെ മാത്രമല്ല കറുത്തിരിക്കുന്ന എല്ലാവരെയും അപമാനിച്ചതിനു തുല്യമാണിത്. കറുത്ത കുട്ടികൾക്ക് എന്താ മത്സരത്തിൽ പങ്കെടുക്കാൻ പാടില്ലേ? ഇവിടെ അഴകിനും സൗന്ദര്യത്തിനും കറുപ്പിനും വെളുപ്പിനും അല്ല മാർക്കിടുന്നത്, കളിക്കുന്ന ഡാൻസിനും അവരുടെ പെർഫോമൻസിനും അവരുടെ കഴിവിനുമാണ് മാർക്കിടുന്നത്. പക്ഷെ ഇപ്പൊ മത്സരവേദികളിൽ എല്ലാം നടക്കുന്നത് കൈക്കൂലി കൊടുത്തും കാശുള്ളവർ മത്സരത്തിൽ വിജയിച്ചു പോകുന്നു. ഒരിക്കലും സത്യസന്ധമായ ഒരു കലയല്ല സ്റ്റേജിൽ ഒന്നും വിജയിക്കുന്നത്. കയ്യിൽ കാശുണ്ടോ, വീട്ടിൽ ട്രോഫി ഇരിക്കും. ഈ സാക്ഷര കേരളത്തിൽ ഒരു ഡിജിറ്റൽ യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ യുഗത്തിലും കറുപ്പിനെയും വെളുപ്പിനെയും വേർതിരിച്ച് കാണുന്ന ഈ ഒരു വേർതിരിവ് ഒരു വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ്. അതും ഇത്രയും വിദ്യാഭ്യാസമുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ പരസ്യമായി ഇത്ര ചീപ്പായിട്ടുള്ള വിമർശനങ്ങൾ നടത്തുമ്പോൾ ഇതിനെതിരെ എന്തായാലും കേസെടുക്കേണ്ടത് തന്നെയാണ്. ഒരേ തെറ്റിന് ആണിനും പെണ്ണിനും രണ്ട് നിയമം ശരിയല്ല. ഇതൊരു പുരുഷനാണ് ഒരു സ്ത്രീയെ കുറിച്ച് പറഞ്ഞിരുന്നതെങ്കിൽ ഇവിടെയുള്ള മഹിളകളൊക്കെ എപ്പോഴേ രംഗത്തെത്തിയനെ. പുരുഷൻ സ്ത്രീക്കെതിരെ വിമർശനം നടത്തിയാൽ അതിനെതിരെ കേസെടുക്കാൻ നിയമമുണ്ട്. അതേ തെറ്റ് ഒരു സ്ത്രീ ചെയ്താൽ അത് തെറ്റ് തെറ്റല്ലാതാകുന്നു. ഇതാണ് ഇക്വാലിറ്റി. കഷ്ടം.